വെടിവെച്ചും ബോംബിട്ടും തകർത്ത ഗസയിലെ വീടുകളിൽ കയറി അവിടങ്ങളിലെ വിലപിടിപ്പുള്ള സ്വർണമാലയും ഡയമണ്ട് മാലയും കവർന്നിട്ട് നാട്ടിലുള്ള തങ്ങളുടെ ഭാര്യമാർക്കും കാമുകിമാർക്കും സമ്മാനം എന്ന് വീഡിയോയിൽ പറയുന്ന ഇസ്രായേൽ പട്ടാളക്കാരെ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കണ്ടിട്ടുണ്ട് അതുപോലെ ഫലസ്തീനിൽ ബോംബിട്ടും വെടിവെച്ചും കൊന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങൾ എടുത്ത് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി കൊടുക്കുന്ന ഇസ്രായേൽ പട്ടാളത്തെയും നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കണ്ടിട്ടുണ്ട് അതുപോലെ ഫലസ്തീനിലെ പാവപ്പെട്ടവരുടെ വീടുകൾ സ്ഫോടനം നടത്തി വീഡിയോ എടുത്ത് അത് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി ആ വീഡിയോ അയച്ചു കൊടുക്കുന്ന ഇസ്രായേൽ പട്ടാളക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ തടവുകാരായി പിടിക്കുമ്പോൾ അണിഞ്ഞ സ്വർണവും മറ്റു വസ്തുക്കളും പോകുന്ന വഴിക്ക് കഴിക്കാൻ ഭക്ഷണവും നൽകി യാത്രയാക്കുന്ന ഒരു സംസ്കാരമുണ്ട് ഗസയുടെ മക്കൾക്ക് സോഷ്യൽ മീഡിയകളിലും ലോകത്തിനു മുൻപിലും വലിയ മാതൃകയാണ് ഗസയിലെ പോരാളികൾ സായുധ പോരാട്ടം മാത്രമല്ല യുദ്ധ തടവുകാരോടുള്ള സമീപനത്തിലും ലോകത്തിന് വലിയ മാതൃക കാണിച്ചിരിക്കുകയാണിപ്പോൾ ഹമാസ് പോരാളികൾ സോഷ്യൽ മീഡിയകളിലെല്ലാം അതിൻ്റെ വീഡിയോകളും ഫോട്ടോകളുമെല്ലാം ഇപ്പോൾ വലിയ വൈറലാണ് ഹമാസ് മോചിപ്പിച്ച ഇസ്രായേൽ തടവുകാർ എല്ലാവരും തന്നെ ഹമാസ് പോരാളികളുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാര്യം തങ്ങളുടെ മോചനത്തിന് ശേഷം ലോകത്തോട് തുറന്നു പറഞ്ഞ വീഡിയോകളെല്ലാം നാം കണ്ടതാണ് ഹമാസ് വിട്ടയച്ച ഓരോ തടവുകാരും തിരിച്ചു പോകുമ്പോൾ ഹമാസ് പോരാളികളോട് സ്നേഹത്തോടെ യാത്ര പറഞ്ഞ് പോകുന്ന കാഴ്ചയുടെ വീഡിയോകളും ഫോട്ടോകളുമാണിപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വലിയ വൈറലാകുന്നത് എന്നാൽ ഇസ്രായേൽ തടവറയിൽ നിന്നും മോചിതരാകുന്ന ഫലസ്തീൻ ജനതയ്ക്ക് പറയാനുള്ളത് ലോകത്ത് ഇന്നുവരെ കേട്ട് കേൾവി പോലുമില്ലാത്ത ഇസ്രായേൽ പട്ടാളത്തിൻ്റെ കൊടും ക്രൂരതയുടെയും കൊടും പീഡനത്തിൻ്റെയും കഥകളാണ്